വേറൊരാളുടെ സ്പേസിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ല, നിന്റെ സ്പേസ് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ സഹായിച്ചു എന്നാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്, സഹായിക്കാൻ പാടില്ല. കാരണം ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പ്രോമിസ് ചെയ്താണ്, ആസ് എൻ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആയ നിന്നെ ഇവിടെ 100 ദിവസം നിന്നെ കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് നിന്റെ അടുത്ത്. അന്ന് കസേര നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് നിന്നെ ഒരു തരത്തിലും ഞാൻ സഹായിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നീ എന്നെ ഇവിടെ വരെ നിൽക്കാൻ സഹായിച്ചിട്ടുണ്ടോ? പറ, ഏതിലൊക്കെ നീ എന്നെ സഹായിച്ചത് ഇവിടെ വരെ നിൽക്കാൻ പറ. അറിയില്ല, ഫീലിംഗ് എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഇങ്ങനെ പറയാം, ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ വന്നു. ഇത് ക്ഷമിക്ക് പ്ലീസ്. എന്തെങ്കിലും നീ പറഞ്ഞതിന്റെ അർത്ഥം, നീ പലപ്പോഴും നീ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ എന്താണെന്ന് പോലും നീ മനസ്സിലാക്കണ്ട. പലപ്പോഴും നീ പല കാര്യങ്ങളും പറയുന്നത് ഇന്ന് എന്റെ കയ്യിൽ നിന്ന് പോയടേ. ക്ഷമയൊക്കെ ക്ഷമിക്കാനും ഏകാഗ്രതയൊക്കെ ഉള്ള ടാസ്ക് അല്ലേ, വീക്ക്ലി ടാസ്ക് അല്ലേ. നീ എന്റെ അടുത്ത് നീ ക്ഷമിക്കണി, വേറെ എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കാം. നീ സ്വന്തമായിട്ട് സ്പേസ് ഇല്ല, എന്റെ പേര് പറഞ്ഞപ്പൊ റിയാസ് അവിടെ ഇരുന്നിട്ട് ഒരു ഏതെങ്കിലും കണാപ്പമാർ എന്തെങ്കിലും ചിരിക്കുന്നില്ല, ഞാനും നീ ആയിട്ടുള്ളതാണ്. നീ അവിടെ നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് വല്ല ബോധമുണ്ട് എന്റെ പൊന്ന് ബ്ലസ്ലി. അവനത് നിന്നെ താത്താളത്ത് ഇവിടെ എന്താണ് വേറൊരാളുടെ സഹായത്തോടെ ഞാൻ സ്പേസ് ഉണ്ടാക്കിയത്? നീ ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞത് അത് എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആരുടെ സഹായത്തോടെ ഞാൻ ഇവിടെ നിന്ന്? നീ പറ, ആരെന്നെ സഹായിച്ചത് ഇവിടെ? ഏത് പ്രശ്നത്തിനാണ് ആരും ഒരു മനുഷ്യൻ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ കൂടെ നിന്ന് സംസാരിച്ചു? നീ പറ. തെറ്റിപ്പോയി, ഇവരാരും ഞാൻ ചോദിക്കുന്ന അന്ന് ഞാൻ ഈ നിമിഷയുടെ അമ്മമ്മയുടെ പ്രശ്നം വന്നപ്പോ ഞാൻ സംസാരിച്ചപ്പോ എന്റെ ഭാഗത്ത് നിന്ന് നീ സംസാരിച്ചോ? എന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർ സംസാരിച്ചു? ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ഉണ്ടായത്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും എന്നെ കുത്തി കുത്തി സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് നിന്ന് സംസാരിച്ചത്. നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടെ സംസാരിച്ചില്ല. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങളോട് ചോദിച്ചോ? നിങ്ങളോട് ആരോടും ഞാൻ ചോദിച്ചോ അത്? ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ നിങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ പഠിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, മനസ്സിലായോ? ആ വ്യക്തി വീണ്ടും വേറൊരാളുടെ സ്പേസിൽ വേറൊരാളെ ഹെൽപ്പിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് എത്ര ഹേർട്ട് ഉണ്ടാവും? നീ പറ. ഇവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. കാരണം ഞാൻ പുറത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എന്നെ എപ്പോഴും സഹായിക്കുന്ന എൻ്റെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ചേച്ചിണ്ടാവും, അനിയത്തി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും എൻ്റെ കൂടെ. പക്ഷെ ഇവിടെ ഞാൻ വന്നിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം. എന്നിട്ട് വീണ്ടും എൻ്റെ തലയിൽ വരുന്ന സംഭവം ഇതാണ്, വേറൊരാളുടെ സഹായത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോണ്ടാവുന്ന എന്റെ അവസ്ഥ നീ ആലോചിച്ച് വെക്ക്. എന്റെ കൂടെ ഇരുന്ന് എന്നെ കുറിച്ച് മനസ്സിലാക്കി ഞാനെന്ന വ്യക്തി എന്താന്ന് നിനക്ക് അറിയാം. ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തു എല്ലാം കണ്ടിരിക്കുന്നു. നീ തന്നെ അത് അവിടെ വന്ന് പോയി പറയുമ്പോ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് വെക്ക്. ബാക്കിയുള്ളവരൊരു മണ്ണാം കെട്ടി കണ്ടിട്ടില്ലാന്നെങ്കിലും പറയാം, നീയോ?